देखें डायरी, गजाधर बाबू नौकरी से रिटायर होकर कल अपना घर लौटने वाला है, उस दिन की डायरी कल्पना करके लिखें. അവിടെ ഇടത് വശത്തായി കാൺപൂർ എന്ന സ്ഥലം, വലത് വശത്തായി ഡയറിയുടെ ഒരു മോഡൽ. അതായത് ഇത്തരത്തിൽ ഇടതുവശത്ത് തന്നെ തീയതിയും കാര്യങ്ങളും വന്നാലും പ്രശ്നമില്ല, കാരണം ഡയറി പല രീതിയിലാണെങ്കിലും ആ ഒരു ഒരു ഫോർമാറ്റ് ഡയറിയെന്ന് തോന്നത്തക്ക ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം ഡയറി തയ്യാറാക്കുക. പതാ നഹി കി ആജ് ക്യാ ലിഖൂ, കാരണം ആത്മനിഷ്ഠമായിട്ടുള്ള ആണ് ഡയറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ പോയിൻ്റ് തന്നെ ആത്മനിഷ്ഠ ഹോനി ചാഹി എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതുന്നതാണ് ഡയറി. ഇന്ന് എന്ത് എഴുതണം എന്നറിയില്ല. ജൽദി ഹി ഖർ പഹുഞ്ചു യഹി മൻ കർത്താ ഹെ, അതാണ് ആഗ്രഹം, എത്രയും വേഗം വീട്ടിലെത്തുക. അഭി കിത്നെ സാൽ കാ സ്വപ്ന സഫലോരാ ഹെ, പിച്ചലെ പേന്തി സാലോ സെ കിത്നെ റെയിൽവേ സ്റ്റേഷനോ മേ കാം കിയാ, കിത്നെ ഛോട്ടെ ബഡോ സെ മില ആ ഛുട്ടി മിലി ഹെ നൗക്കരി സെ, അപ്നി പത്നി ഓർ ബച്ചേ ക്യാ ഉൻകി ഖുഷി കി ഹദ് രഹേഗി, മേ കിത്ന ഭാഗ്യവാൻ ഹൂ, വസന്തി കി ഷാദി അമർ കെലിയെ ധോടാ ദൗലത് സബ് ഠീക്ക് ഹോ ജായേഗ, ഗാഡി കൽ പാഞ്ച് ബജേ കോ ഹേ, ഫിർ ആജ് കാ ദിൻ മേരേ ലിയേ ക്യാ ബേഹദ് ഖുഷി കാ ഹി. ഒരു മാതൃക മാത്രമാണ്. ഇതുപോലെയുള്ള ഡയറികൾ, കൂടുതൽ ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറികൾ എഴുതി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ള ലെറ്റർ നമ്മൾ നോക്കിയതാണ്, ഖർ വാപ്പസ് ആനയ്ക്ക് ഖുഷി മേ മേ ഖർ വാപ്പസ് ആ ജാത്ത ഹൂ, ഞാൻ വരികയാണ് വീട്ടിലേക്ക് വരികയാണ്. ഉസ്കി ഖുഷി മേ അപ്നെ ബീബി കെ നാം പർ ഏക്ക് പത്ര, അങ്ങനെയും തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാവുന്നതാണ് ലെറ്ററിൻ്റെ രീതിയിൽ. എന്തായാലും കണ്ടൻറ്റ് നമ്മൾ വ്യക്തമായി കഴിഞ്ഞാൽ, വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ലെറ്റർ എഴുതാൻ യാതൊരു പ്രയാസമില്ല. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, സ്കെലിറ്റൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലെറ്റർ നന്നായി എഴുതാവുന്നതാണ്. പിന്നീട് സാധ്യതയുള്ള അനുവാദ്, അനുവാദം എന്ന് പറയുമ്പോൾ ഇതിനകത്തു നിന്നോ അല്ലെങ്കിൽ ഇതിന് പുറത്തു നിന്നുള്ള അപ്പഡിത് ഗദ്യാംശ് വരാം, അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നുള്ള അനുവാദ്. അനുവാദ് നമുക്ക് പിന്നെ ശ്രോതഭാഷ എന്നതും ലക്ഷ്യഭാഷ എന്ന രണ്ട് സംഗതിയാണ് അനുവാദിനകത്തുള്ളത്. അതായത് ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, ആ തർജ്ജമ ചെയ്യാൻ പറഞ്ഞാൽ, പരിവർത്തനം നടത്തേണ്ടതുണ്ടെങ്കിൽ ഹിന്ദിയാണ് ശ്രോത ഭാഷ എന്നുള്ളത്. മലയാളത്തിലേക്കാണെങ്കിൽ മലയാളം ലക്ഷ്യഭാഷയാണ്. ഇപ്പോൾ രണ്ട് പോയിൻ്റ് മാത്രമേ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. ഒന്ന്, ശ്രോത ഭാഷ ക ആശയ സംശ്ലേന, ശ്രോതഭാഷയിൽ പറയുന്ന എന്താണ് അതിൻ്റെ ആശയം അറിയുക, ലക്ഷ്യഭാഷ കി ശൈലി അപ്നാന അഭിനാനിച്ചാഹി. അതായത് ലക്ഷ്യഭാഷ മലയാളത്തിൻ്റെ ശൈലി ആയിരിക്കണം, മലയാളം വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ തോന്നണം. അതായത് ഹിന്ദിയുടെ ആശയം മനസ്സിലാക്കിയിട്ട് മലയാളത്തിൻ്റെ ഒരു പാസേജ് മലയാളം വായിച്ച് കഴിഞ്ഞതുപോലുള്ള ഒരു പ്രതീതി ആയിരിക്കണം വരേണ്ടത്. അങ്ങനെ അതായത് പദാനുപദ അല്ലെങ്കിൽ അർത്ഥത്തിൻ്റെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ അല്ല വേണ്ടത്, അതിൻ്റെ ഭാവം മനസ്സിലാക്കിയിട്ട് നമുക്ക് തർജ്ജമ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷ്യഭാഷയായിട്ടുള്ള അതിൻ്റെ ശൈലിയിലേക്ക് എഴുതുക എന്നത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. പിന്നീട് ഒരു പോസ്റ്റർ ചോദിക്കുന്നുണ്ട്. ടെസ്റ്റിനകത്ത് തന്നെ പോസ്റ്റർ പേജ് 110 പോസ്റ്റർ വൃദ്ധ ദിവസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം വാപ്പസി അദ്ദേഹത്തിന് പെൻഷനായിട്ട് തിരികെ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് വാപ്പസിയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം വൃദ്ധ ദിവസ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പോസ്റ്റർ, ആ ഒരു പോസ്റ്റർ ടെസ്റ്റിനകത്ത് തന്നെ ഉണ്ട്. എങ്ങനെയാണ് ആ പോസ്റ്റർ തയ്യാറാക്കേണ്ടതെന്നുള്ള രീതി ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെ അത് പോസ്റ്ററിൻ്റെ ലേഔട്ട് ചെയ്യാം എന്നതിൻ്റെ വളരെ ചെറിയ പ്രോഗ്രാം ഉൾപ്പെടുത്തുക പോസ്റ്ററിനകത്ത്, ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ല സംക്ഷിപ്തമായിട്ടുള്ള വിവരണം, അതിനകത്ത് സമയം പിന്നീട് തീയതി അതുപോലുള്ള സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ വേണം. പിന്നെ സംക്ഷിപ്തമായിട്ടുള്ള വളരെ സ്പഷ്ടമായിട്ടും സംക്ഷിപ്തമായിട്ടും ആകർഷകമായിട്ടും വേണം പോസ്റ്റർ തയ്യാറാക്കാൻ. പ്രോഗ്രാം, സമയ, താരിഖ്, അതുപോലെ സമയ സ്ഥാൻ തുടങ്ങിയ കാര്യങ്ങൾ, സംക്ഷിപ്തത, സ്പഷ്ടത, ആകർഷണീയത തുടങ്ങിയ സംഗതികളൊക്കെ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വ്യാകരണ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ധാരാളം
ഓരോ പാഠത്തിൻ്റെയും അവസാനം കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്രിയാവിശേഷം അറിയാം, എന്തെങ്കിലും വിശേഷണം വിശേഷിപ്പിക്കുന്നതാണ്. സംജ്ഞായ സർവനാം കോ വിശേഷൺ കർണേവാല ശബ്ദ്, അത് വിശേഷൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് വ്യക്തമായിട്ട് തന്നെ ടെസ്റ്റിനകത്തുമുണ്ട്, നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. പിന്നീട് ഓരോ പാഠത്തിൻ്റെയും പാഠഭാഗത്തിൻ്റെ അവസാനമായിട്ട് പാരിഭാഷിക് ശബ്ദ് എന്ന സംഗതിയും കൊടുത്തിട്ടുണ്ട്. അത് അതിനെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പാരിഭാഷിക ശബ്ദം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു മോഡൽ നമുക്ക് നോക്കാം. അംഗ്രേസി ശബ്ദോങ്കെ സ്ഥാൻ പർ ഹിന്ദി പാരിഭാഷിക ശബ്ദ ജോഡുക്കർ ഖണ്ഡുക്ക പുനർലേഖൻ കരെ. ഈ പുനർലേഖൻ എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് റീറൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് തന്നിരിക്കുന്ന പാസേജിനകത്ത് ഉൾപ്പെടുത്തി ഇംഗ്ലീഷ് വാക്ക് അതിൻ്റെ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതണമെന്ന് പറഞ്ഞാൽ അത് മാത്രം എടുത്ത് എഴുതുക എന്നുള്ളതല്ല, റീറൈറ്റ് ചെയ്യുക. ഹിന്ദിയുടെ കൂടുതൽ ആശയം മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടെയാണ്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഹിന്ദിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടും ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അറിയുന്നതിനും ഒക്കെ കൂടിയാണ് പാരിഭാഷിക ശബ്ദത്തിനെ പുനർലേഖനം ചെയ്യാൻ. അല്ല ഹിന്ദിക്ക് ശബ്ദ അംഗ്രേസിക്ക് ശബ്ദം കാ ഹിന്ദി രൂപ ലിഖേ, അല്ലെങ്കിൽ ഹിന്ദിക്ക് ശബ്ദം കാ അംഗ്രേസി രൂപ ലിഖേ എന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. പക്ഷേ പുനർലേഖൻ എന്ന് പറഞ്ഞാൽ റീറൈറ്റ് തന്നെ ചെയ്യണം. അതിൻ്റെ മാതൃക നോക്കാം. പിച്ചലേ ഹഫ്തേമേ ഹം പചാസ് ഛാത്ര ഓർ പാഞ്ച് അധ്യാപക് സെക്രട്ടേറിയറ്റ് ഗേ എൻക്വയറി കി ഖിഡ്കി കെ പാസ് മേ ഐ ഹെൽപ് യു ലിഖാ ഥാ കുച്ച് കമറോ കെ സാത് സാത് നോ അഡ്മിഷൻ കി സൂചന ധി ഏക് കോനേമേ ഏക് സുന്ദർ സ വേസ്റ്റ് ബിൻ രഖാ ഥാ. അതിനെ നമ്മൾ എഴുതുമ്പോൾ പാടെ അത് അത് അതുപോലെ തന്നെ എഴുതേണ്ടതാണ്. പിച്ചലെ ഹഫ്തേമേ ഹം പചാസ് ഛാത്ര ഓർ പാഞ്ച് അധ്യാപക് സെക്രട്ടേറിയറ്റ് എന്ന സ്ഥാനത്ത് അവിടെ മാറ്റുക, സച്ചിവാലയ് അണ്ടർലൈൻ ചെയ്യുക. അത് രേഖാങ്കിത ആയിരിക്കണം ആ ആൻസറും, അത് കൂടുതൽ ആകർഷകമായിരിക്കും. എൻക്വയറി ആ സ്ഥാനത്ത് വേണ്ടത് പൂച്ച്താച്ച് കി ഖിഡ്കി കെ പാസ് മേ ഐ ഹെൽപ്പ് യു അതിൻ്റെ സ്ഥാനത്ത് ക്യാ മേ ആപ്കി മദദ് കരൂ എന്ന വാക്ക് എഴുതണം. ലിഖാ ഥാ കുച്ച് കമറോ കെ സാത് സാത് നോ അഡ്മിഷൻ അന്തറാന മനാഹേ കി സൂചന ധി കോനേ മേ എക്ക് സുന്ദർ സാ വേസ്റ്റ് ബിൻ ഹിന്ദി ശബ്ദ കൂടാതാൻ രഖാ ഥാ. ഇതുപോലെ സി പ്രകാർ കെ ശബ്ദ ഹിന്ദിക്ക് ശബ്ദ അംഗ്രേസി മേ ഓർ അംഗ്രേസി കെ ശബ്ദ ഹിന്ദി മേ ബദൽ എനിക്ക് പുനർലേഖൻ കർണേക്ക് പരിഭാഷിത കർക്കെ ലേഖനേക്ക അഭ്യാസ് കർണ ചാഹിയേ.